വെൽക്കം ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ദിവസമായിട്ട് ഒരു വീഡിയോ പോലും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച എന്തെങ്കിലും ഒരു വീഡിയോ എടുക്കായിരുന്നു. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് കുറേ നാളായിട്ട് അവന്മാരൊരു ഷോപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 3 വർഷമൊക്കെ ആയി. അപ്പോൾ അവന്മാരെ അവിടെ വന്നൊരു വീഡിയോ ചെയ്യുകയെന്ന് പറഞ്ഞാൽ കുറേ നാളായിരുന്നു. അപ്പോൾ എന്തായാലും അവിടെ നിന്നൊരു വീഡിയോ ചെയ്യാമെന്ന് ഓർത്ത് നമുക്ക് എന്തായാലും വീഡിയോയിൽ കാണാം. കച്ചേരിപ്പടി കസബ സ്റ്റേഷനിൽ നിന്ന് നേരെ ഓൾഡ് റെയിൽവേ സ്റ്റേഷൻ റോഡ് കേട്ടോ, അതിൽ നിന്നൊരു 50 മീറ്റർ മാറിയാണ് നമ്മുടെ സൈനക്സ് ഷോപ്പ്. ഗൈസ്, നമുക്ക് സൈനക്സിൻ്റെ ഉള്ളിലോട്ട് പ്രവേശിക്കാം. ഈ കാണുന്ന എല്ലാ സംഭവങ്ങളും ഇവിടെ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി. കട്ടിങ് മെഷീനാണ്. വണ്ടിയിൽ സ്റ്റിക്കറോ എന്തെങ്കിലും ഒട്ടിക്കാനുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ കട്ട് ചെയ്തെടുത്ത് സ്റ്റിക്കർ നമ്പർ പ്ലേറ്റോ എന്തെങ്കിലും ഒട്ടിക്കാം. ഏതുതരം വർക്കും ഇവിടെ ചെയ്യുന്നുണ്ടോ? നമ്മളിപ്പോ ഷോപ്പിന്റെ അകത്ത് കയറിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ എന്തൊക്കെ ചെയ്യുന്നു നമുക്ക് ഇവിടുത്തെ പാർട്ണറോട് തന്നെ ചോദിച്ചു പറയാം. എന്റെ പേര് അൻസാർന്നാണ്. നമ്മുടെ ഷോപ്പാണ് സൈനക്സ് എൽഇഡി. ഞങ്ങളിവിടെ ചെയ്യുന്നത് AC LED വർക്കുകൾ, LED മാനുഫാക്ചറിങ്, സൈൻ ബോർഡ് വർക്ക്, ലൈൻ ബോർഡ്സ് ഇതൊക്കെയാണ് ഞങ്ങളിവിടെ ചെയ്യുന്നത്. ഞങ്ങളിപ്പോ പുതുതായിട്ട് ഇവിടെ അക്രിലിക് ക്ലോക്ക് മാനുഫാക്ചറിങ് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ആൾക്കാർക്ക് വേണ്ടി അവൻ എന്തായാലും ഒരു ക്ലോക്ക് ഉണ്ടാക്കി കാണിക്കും. ഇതെല്ലാം വർക്ക് ഇവിടെ തന്നെ ചെയ്യണല്ലേ? അതെ. നമുക്ക് ഇതിൽ ആ ഗിറ്റാറിൻ്റെ ചെയ്യാം. ഓക്കെ. ഇതാണ് ലേസർ കട്ടിംഗ് മെഷീൻ. ഇതിട്ടാണ് ഷീറ്റുകൾ നമ്മൾ കട്ട് ചെയ്യണത്. Thank you.
നമ്മിപ്പോ ലേസർ മെഷീനിൽ വെച്ച് അക്രലിക് എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തൊക്കെ ചെയ്യണേന്ന് നമുക്ക് ചോദിക്കാം. നമ്മളിപ്പോ ഇത് ഉപയോഗിച്ചിരിക്കുന്നത് ക്യൂണോം അക്രലിക് ആണ്. പിന്നെ ഇതിന്റെ കട്ടിങ് കഴിഞ്ഞു നമുക്ക് ഇതിനൊരു ക്ലോറോഫോം ഉപയോഗിച്ച് ടേസ്റ്റ് ചെയ്യാം.
ഗൈസ്, നമ്മുടെ ക്ലോക്കിന്റെ വീഡിയോ ഇപ്പൊ അവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് ഇതുപോലത്തെ വർക്കും സൈൻ ബോർഡിനും വേണ്ടി ഇവരെ കോണ്ടാക്ട് ചെയ്യാം. ഈ കോണ്ടാക്ട് നമ്പർ എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ ബൈ ബൈ.